നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഈ അടുത്ത് നടന്ന പാർലമെന്ററി ബോർഡിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ബി ജെ പി കൈക്കൊണ്ടു. യെദ്യൂരപ്പയെ പാർലമെന്ററി ബോർഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടി രണ്ട് പ്രമുഖ നേതാക്കളെ തഴഞ്ഞത് ബി ജെ പി കേന്ദ്രങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കുകയാണ്. മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റും ആയിരുന്ന ശിവരാജ് സിംഗ് ചൌഹാനെ പാർലമെന്ററി ബോർഡിൽ നിന്നും നീക്കിയത് ഒരിക്കലും നീതിപൂർവമല്ല എന്ന് തന്നെയാണ് പല നേതാക്കളും പറയുന്നത്. മധ്യപ്രദേശിലുള്ള ചൌഹാന്റെ അടുത്ത അനുയായികൾ പറയുന്നത് ഇതിന് കൃത്യമായ മറുപടി പറയണം എന്നുള്ളത് തന്നെയാണ്. നിതിൻ ഗഡ്കരിയുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഗംഗാധർ ഫട്നാവിസ് എന്ന വ്യക്തിക്ക് മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കാൻ കാരണമായത് ഗഡ്കരിയുടെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. ഗഡ്കരിക്ക് വലിയ സ്വാധീനതയുള്ള RSS മേഖല കൂടിയാണ് ഇത്. അങ്ങനെയുള്ള സ്ഥലത്ത് ഗഡ്കരി വിചാരിച്ചാൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. അദ്ദേഹത്തെ ബോർഡിൽ നിന്നും നീക്കിയത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പല നേതാക്കളും പറയുന്നു. ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പുകച്ചിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. മധ്യപ്രദേശിൽ ഈയിടെ നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ പലതും കോൺഗ്രസ് ജയിക്കാനിടയായത് ബി ജെ പി കേന്ദ്രങ്ങളിലെ അസ്വസ്ഥത തന്നെയാണെന്നും അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കുമെന്നും ദേശീയ നേതൃത്വത്തിന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ബീഹാറിലേതുപോലെയോ മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പി സഖ്യകക്ഷികളെ ഒതുക്കുന്നത് പോലെയോ അല്ല, മധ്യപ്രദേശിൽ നേർക്കുനേർ മത്സരമാണ്. ബി ജെ പി കണ്ണടച്ചാൽ കോൺഗ്രസ് വിജയിക്കാനുള്ള 100% സാധ്യതയുമുണ്ട്. അങ്ങനെയിരിക്കെ ശിവരാജ് സിംഗ് ചൌഹാൻ മുഖ്യമന്ത്രി പദവി വലിച്ചെറിയുമോ എന്നുള്ളത് പോലും കാത്തിരുന്ന് കാണേണ്ടി വരും. ദേശീയ തലത്തിൽ തന്നെ താൻ അപമാനിക്കപ്പെട്ടു എന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ പറയാതെ പറയുകയാണ്. ദേശീയ നേതൃത്വം എന്ത് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഇങ്ങനൊരു നീക്കം നടത്തിയത്? കർണാടകയിൽ യെദ്യൂരപ്പയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കിയതിന് പകരമായി അദ്ദേഹത്തെ പാർലമെന്ററി ബോർഡിൽ ഉൾപ്പെടുത്തുന്നു. എന്നാൽ ശിവരാജ് സിംഗ് ചൌഹാൻ മുഖ്യമന്ത്രി ആയതിനാൽ അദ്ദേഹത്തിനെ പാർലമെന്ററി ബോർഡിൽ നിന്നും ചവിട്ടി പുറത്താക്കുന്നു. ഇതാണോ ബി ജെ പി കൊടുക്കാൻ പോകുന്ന ന്യായീകരണമെന്ന് പല നേതാക്കളും ചോദിക്കുന്നു. മോദിക്കും അമിത്ഷായ്ക്കും ഒപ്പം നിൽക്കേണ്ട വ്യക്തിയാണ് ശിവരാജ് സിംഗ് ചൌഹാൻ എന്നും മോദിയെപ്പോലെ തന്നെ മധ്യപ്രദേശിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പിയെ സഹായിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നതും മറക്കരുത് എന്നാണ് ദേശീയ നേതൃത്വത്തിൽ ചിലർ അഭിപ്രായപ്പെടുന്നത്. എന്ത് തന്നെ ായിരുന്നാലും മധ്യപ്രദേശ് ശിവരാജ് സിംഗ് ചൌഹാന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി നിന്ന ഒരു സംസ്ഥാനമാണ്. ഇനി അത് എങ്ങനെയാകുമെന്നത് കാത്തിരുന്ന് കാണണം. കമൽനാഥ് കൃത്യമായി പറയുന്നു, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കുമെന്ന്, അതിനുള്ള വ്യക്തമായ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിക്കുമെന്ന്. മിഷൻ 23 ഇതിനോടകം തന്നെ കമൽനാഥ് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 116 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിൽ വേണ്ടത് എന്നിരിക്കെ കോൺഗ്രസിന് നിലവിൽ 96 നിയമസഭാ അംഗങ്ങൾ മാത്രമാണുള്ളത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 58 സീറ്റുകളിലേക്ക് മാത്രം ഒതുങ്ങിയ കോൺഗ്രസിന്റെ വലിയ ഗംഭീരമായ ഒരു തിരിച്ചുവരവാണ് 2018 കണ്ടത്. അക്ഷരാർത്ഥത്തിൽ ബി ജെ പി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് 114 സീറ്റുകളാണ് കോൺഗ്രസ് നേടിയെടുത്തത്. എന്നിട്ട് പോലും വമ്പൻ രാഷ്ട്രീയ കളികൾ കളിച്ചാണ് ബി ജെ പി നേതൃത്വം അവിടെ അധികാരം സ്ഥാപിച്ചത്. അതിന് തിരശീല വീഴുമെന്നാണ് കമൽനാഥ് പറയുന്നത്.